ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് എന്ത് ചലഞ്ച് ആണ് മോനെ ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് കെട്ടി വെച്ചിട്ട് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ചലഞ്ച് അപ്പോൾ നീ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് നമ്മൾ കണ്ണ് കെട്ടി വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ട് പേരും കൂടി 10 ഐറ്റംസ് എന്ത് ഐറ്റംസും ആവാം എടുത്ത് ഓരോരുത്തരുടെ കണ്ണ് കെട്ടിയിട്ട് ഇപ്പം എൻ്റെ കണ്ണ് കെട്ടിയിട്ട് വരും 10 ഐറ്റംസ് കൊണ്ടു വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കാം എന്തായാലും റൂൾ എന്ന് പറഞ്ഞാൽ സ്മെല്ല് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യുമ്പോൾ ഈ നഖം ഉപയോഗിച്ച് കുത്തി പൊട്ടിച്ചൊക്കെ ഒന്ന് നോക്കി എന്താന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം ടച്ച് ചെയ്ത് നോക്കാം ഒത്തിരി നേരമൊന്നും ടച്ച് ചെയ്ത് നോക്കാൻ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ടൈമറും വെക്കണം ടൈമറും വെക്കാം എന്നാലും അതിന്റെ ഒരു ഇത് വരുള്ളൂ ഒരു 10 സെക്കൻഡ് വെച്ചാലോണ്ട് കൊറേ സമയമൊന്നും ഇല്ലാട്ടാ ഒരു മിനിമം സമയം അതിനുള്ളില് കണ്ടുപിടിക്കണം ഇതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ അവരവർക്ക് ചലഞ്ച് കൊടുക്കാൻ പാകത്തിനുള്ള സാധനങ്ങള് തയ്യാറാക്കി വെച്ചിട്ട് രണ്ടുപേരും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവള് കുളിക്കാൻ കയറിയ നേരത്ത് ഞാൻ സാധനങ്ങൾ എടുത്ത് തയ്യാറാക്കി ഒളിപ്പിച്ച് വെച്ചു ഇവള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോ ഇവള് എടുത്ത് വെച്ചു അപ്പൊ സംഭവങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല ഇവിടെ എവിടെ വെച്ചേക്കണത് എന്റെ സാധനം എവിടെയാണ് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കണം അപ്പൊ ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവള് പോയിട്ട് ഇവളുടെ സാധനങ്ങൾ കാണിച്ചു തരും അത് കഴിഞ്ഞ് അവളെ ഇവിടെ വന്ന് ഇരിക്കും എന്നിട്ട് ഞാൻ പോയിട്ട് ഞാൻ എന്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എടുത്തേക്കണേ നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ എന്താ പറയാ അപ്പൊ എല്ലാവർക്കും ഈ ചലഞ്ച് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു എല്ലാരും എന്താ പറയാ എൻജോയ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചലഞ്ചസ് ചെയ്യണം ഞങ്ങള് ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ ചെയ്ത് കാണാൻ ആഗ്രഹിക്കണ്ടെങ്കിൽ വീട്ടിലിരുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല ചലഞ്ചസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചസും ഫണ്ണായിട്ടുള്ള ചലഞ്ചസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക അപ്പൊ ഞങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പൊ ഞാൻ പോയിട്ട് പയ്യെ എന്റെ സാധനങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് കാണിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബെല്ലൈക്കണോട് അമർത്താം പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ പോയിട്ട് എന്റെ സാധനങ്ങൾ ഇങ്ങോട്ട് വരണതട്ടോ ഞാൻ വിളിക്കും ഞാൻ വിളിച്ചിട്ട് വരാൻ പാടുള്ളൂ അപ്പൊ ഗൈസ് സ്വാതി പോയേ അപ്പൊ ഗൈസ് സ്വാതി പോയേക്കാണ് അപ്പൊ ഞാൻ എന്താ ഇപ്പൊ എന്റെ സാധനങ്ങൾ പോയിട്ട് ഞാൻ എടുത്തിട്ട് വരാം എടുത്തിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് സംഭവങ്ങള് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം തൊട്ട് പരിചയപ്പെടുത്തരാം ഇത് ഇഞ്ചി ഇതും ഇഞ്ചിയാണ് പക്ഷെ ഞാൻ വലുതാക്കി ചെറുതാക്കി മുറിച്ചേക്ക് പോണ് ഇത് നമ്മുടെ വെളുത്തുള്ളി ഇത് തക്കാളിയുടെ ഒരു കഷ്ണം പിന്നത് ഇത് നമ്മുടെ ശർക്കര ഒരു കുഞ്ഞു കഷ്ണം പിന്നത് നമ്മുടെ എന്താ പറയുക ബിസ്ക്കറ്റിൻ്റെ ഒരു കഷ്ണം ഇത് പാർലീജി ബിസ്ക്കറ്റിൻ്റെ ഒരു കഷ്ണം പിന്നത് ഇതാണ് നമ്മുടെ അരിയില്ലേ അരിപ്പൊടി നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെക്കില്ലേ അതിൻ്റെ ഒരു കഷ്ണം ഒരിത്തിരി ഞാനങ്ങൾ എടുത്തു പിന്നെ ഇത് റവ ഇതേ ടൊമാറ്റോ സോസ് പിന്നെ ഇത് ഇവിടുത്തെ വേറെ എന്താ പറയുക ഡ്രസ്സിങ് ഇറ്റാലിയൻ ഡ്രസ്സിങ് സംഭവം ഉണ്ട് ആ സംഭവം പിന്നെ ഇത് പാവയ്ക്ക അരിഞ്ഞ് വെച്ചേക്കണത് അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ ഓരോന്നും എടുത്ത് അവളെ കൊണ്ട് ഞാൻ തൊടിയിച്ച് നോക്കും അപ്പൊ ഗൈസ് ദേ ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാ വെച്ചേക്കണേ ദേ ബാറ്ററി അതേപോലെ ഏലക്ക ഇത് കഴിക്കണ ടിക്ടാക്ക് പിന്നെ ഇത് എന്താ ഉലുവ പരിപ്പ് സോയാബീൻ കാഷ്യൂനട്ട് ഇത് എന്തെന്നാ ഷൂ പറഞ്ഞു പീസ് മറന്നു പെട്ടെന്ന് ഇത് ദേ പാസ്ത ഉണ്ടാക്കണ സ്പെഗറ്റി പിന്നെ ബിസ്ക്കറ്റ് എളുപ്പം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഞാൻ ബിസ്ക്കറ്റ് മാറ്റിയിട്ട് അത് ഞാൻ കഴിക്കുക പകരം ടിക്ടാക്ക് വെച്ചു ഇതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ചലഞ്ചിനുള്ള സാധന സാമഗ്രികൾ
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണ് കെട്ടാൻ ഉപയോഗിക്കുന്ന എന്റെ ചുരിദാറിന്റെ ഒരു ഷോൾ ആണ്. കാരണം എന്റെ മുടി കളയല്ലേ, അതായത് കഷ്ടപ്പെട്ട് ഇരി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യില് നമ്മുടെ കണ്ണ് കെട്ടാൻ പാകത്തിനുള്ള വേറെ സാധനങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഷോൾ എടുക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? അത് ഞാൻ എന്നെ നിന്നെ ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് വേഗം വരുണ്ട കണ്ടുപിടിച്ച് വരുണ്ട തോപ്പിക്കാൻ ധൃതിയായി. അപ്പൊ നമ്മുടെ ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം. അതെ, കേട്ടാ പോണ്ട. അപ്പൊ ഇത് ഞാൻ നേരത്തെ കെട്ടി വെക്കായിരുന്നു, അപ്പൊ കാണാൻ പറ്റില്ല. ശരിയാണ്, നിന്റെ സാധനം ഞാൻ നീക്കി വെച്ചോട്ടെ. ഞാൻ തുറന്നു നോക്കില്ല, ഞാൻ തുറന്നു നോക്കില്ല. ആ ഇല്ല ഇല്ല, ഞാൻ ഒന്ന് ക്യാമറ തിരി താത്തട്ടെ, അപ്പൊ ആൾക്കാർക്ക് കാണാല. എന്റെ സാധനത്തിൽ തൊടരുതേ. ഇല്ലെന്ന്. അങ്ങനെ വെച്ചോ. ഇത് സ്വാധീനാണ് ഈ ഐറ്റംസ്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ നീക്കി വെച്ചതാ. ഞാൻ നീക്കി വെച്ചു. ഓക്കെ, ഇതൊക്കെയാണ് എന്റെ ഐറ്റംസ്. വല്ല വൃത്തിയായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ അവിടെ സാധനമാണെങ്കിൽ ടിഷ്യൂ എടുത്തു വന്നു. ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ട് ആർക്കും വേണം കൊടുത്തിട്ട്. പോയിന്റ് പത്തിനാട്ടോ, പത്തെണ്ണം. മണത്തോക്കത്. മണത്തോക്കണോ എനിക്ക് ശ്വാസം വിടാനോടെ. മോൻ ഭയങ്കര ഇതൊക്കെ കാണിക്കണ, ഞാൻ ഭയങ്കരമായിട്ട് മോൻ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാ. മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും കേട്ടോ. പറയട്ടെ, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരേ ഒരു സാധനം ഉള്ളു, തക്കാളി. രണ്ട് രണ്ട് എനിക്ക് രണ്ട്. ഇതെവിടെ തൂക്കും ഞാന്? സോറി, ഞാൻ നഖം കൊണ്ട് ഇതാക്കി, അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. സോറി സോറി, അതറിയാതെ ഒരു വ്യഗ്രതയില് കാണിച്ചു പോയതാ. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് ഇഞ്ചി. ഇഞ്ചി അല്ല, അല്ല, ഇഞ്ചി അവിടെ തൊലിക്കിത്ര കട്ടിയില്ല. ഇത് ഒബ്വിയസ്ലി ആപ്പിൾ. ചീറ്റിംഗ് ചീറ്റിംഗ് അല്ലല്ലേ. അങ്ങനെ കളിയില്ല മോനെ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
തട്ടിക്കളയല്ലേ പച്ചക്കറി അരിക്കണമെന്ന് പച്ചക്കറി സമയം നാലെണ്ണം നിനക്ക് എത്ര പോയിന്റേ രണ്ട് പോയിന്റ് ഓക്കെ ഞാൻ പറയാം ശർക്കര കാരണം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ശർക്കര ഇട്ട് മോനെ വെക്കാന്ന് കഴിഞ്ഞിട്ട് കടിച്ചപ്പേ ഞാനവിടെ നോക്കിയപ്പോ ഇന്ന് ആരോ ശർക്കര കണ്ടിച്ചെടുത്ത പോലത്തെ ഒരു പാട് എനിക്ക് വേണ്ടി അപ്പൊ എനിക്ക് തോന്നി മോൻ എന്തായാലും ശർക്കര ഇട്ട് കിട്ടും മൂന്ന് ഞാൻ പക്ഷെ ചീറ്റിംഗ് ഒന്നും അതിൽ ചെയ്തിട്ടില്ല കേട്ടാ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വീട്ടിലില്ലല്ലോ എനിക്ക് കുട്ടണയല്ലോ പാവയ്ക്ക പാവയ്ക്ക ഇവിടെ പാവയ്ക്ക ഇല്ലല്ലോ രണ്ടല്ലേ പിന്നെ പറയാ കൊണ്ടാട്ടോ അല്ലത് പാവക്ക് അരിഞ്ഞരിഞ്ഞ് വെച്ചിരുന്നില്ലേ ഐസിന്റെ ബോക്സില് പാവയ്ക്കല്ല കുക്കുംബർ വെള്ളരിക്ക ഫ്രീസറിന്റെ ഉള്ളിലാ ഫ്രീസറിന്റെ മറ്റേ ഐസ് ക്യൂബ്സ് അത് വെള്ളരിക്ക മറ്റേ കണ്ണില് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഫ്രീസ് ആക്കി വെച്ചേക്കണ എന്തായാലും എനിക്ക് മനസ്സിലായില്ല കണ്ടാ പാവക്ക് പോലെ തോന്നും ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനും ഓർത്തു ഈ വീട്ടില് പാവയ്ക്ക് ഇരിക്കണം അടുത്ത് ആറാമത്തെ ഉള്ളത് ആറാമത്തെ അഞ്ച് ആറാണോ അഞ്ച് ആറാമത്തെ അഞ്ച് ഇത് ഏഴാമത്തെ ഏഴാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാമത്തെ ഒരു ഇഞ്ച് നീ തിന്നില്ലല്ലോ അത് പോയില്ലേ എന്താണ് ഞെക്കിക്കളയണ ഞാൻ നോക്കണത് നിനക്ക് നോക്കുവാരെങ്കിലും ഞാൻ ശർക്കരയാണ് ആദ്യം വിചാരിച്ച പിന്നെ എനിക്ക് വെച്ചില്ല ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാലോ പറഞ്ഞു ഞാൻ ഒരിഞ്ച് നോക്കിയായിരുന്നു ഒരിഞ്ച് നോക്കി ബാക്കിയൊക്കെ അവിടെ ഇരിക്കല്ലേ അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര ഇവിടെ ഞാൻ പറയട്ടെ ഇങ്ങനെ അരിയുമ്പോത്തിന് ഒരേ ഒരു കോവയ്ക്കല്ല അത് കോവയ്ക്കയുടെ ഉള്ളില് ആ കോവയ്ക്ക കോവയ്ക്ക അയ്യോ ചെറിയ ഉള്ളി നീ ഇത് കഴിക്കാൻ കഴിച്ചോണ്ട് ഭയങ്കര ആത്മവിശ്വാസമാണല്ലേ ഭയങ്കര ആത്മവിശ്വാസം ഇത് ഏഴാമത്തെ
എട്ടാമത്തെ ആ എന്നാ എട്ടാമത്തെ ഗൈസ് ഞാൻ എണ്ണ വിട്ടുപോയി ഗൈസ് എല്ലാ പ്രാവശ്യം അങ്ങനെ നീ ജയിച്ചാ മതിയടി ബ്രെഡ് ആ ബ്രെഡ് പിന്നെ ബ്രെഡ് ഫുള്ള് സ്ലൈസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ലേ ആ അപ്പൊ അതെ ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ബാക്കി ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഞാൻ നിക്ക് ഇത് ഇത് വരലാണ് രണ്ടു പേരിൽ എടുത്താ മതി രണ്ടു പേരിൽ നിനക്ക് വേണമെങ്കിൽ ഇതാക്കാൻ നോക്കാൻ നീ ഇഞ്ചി പറഞ്ഞ് നുറുക്ക് പറഞ്ഞ് നുറുക്ക് പറഞ്ഞ് ബിസ്ക്കറ്റ് പറഞ്ഞ് ആ ഇഞ്ചി പറഞ്ഞു സോറി ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നുറുക്ക് തക്കാളിയും പറഞ്ഞു ഇത് മറ്റേ ഇറ്റാലിയനോ സീസണിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പിംഗ് സോസ് ഉണ്ട് ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെ നാല് മാർക്ക് ഏ ഞാൻ പൊട്ടാണെന്ന് എഴുതിയോടി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്ര അബദ്ധങ്ങള് പറ്റിപ്പോയി ഗൈസ് ഞാൻ അത്ര ഇതായിരുന്നില്ല ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്ത് ഇതാക്കി എടുത്താണ് നാലെണ്ണം ഇനി കേട്ടോ ചോട്ടെ എനിക്ക് ഉറപ്പോ അതില് വരുന്ന ജയിക്കുള്ളൂ നിങ്ങൾ കണ്ടതല്ല എന്റെ അത്ര ടഫുള്ള ഇങ്ങനെ ചതിയില്ല ഞാനിവിടെ ഇങ്ങനെ നീക്കട്ടെ ഓക്കെ അല്ലേ തിരി അപ്പൊ ഇനി നമുക്ക് വരുണ്ട സ്റ്റാർട്ട് ചെയ്യാം മുടികളായിരുന്നു അവരെയും കാണിക്കാം ഞാൻ എങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്നാ മതിയാ അവർക്കും കാണണ്ടേ പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കി വെക്കി അറ്റത്തൊക്കെ അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല ഇപ്പോഴും അവർക്ക് എന്റെ പ്ലേറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല കാണിച്ചായിരുന്നില്ലേ നേരത്തെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വരുണ്ട് ഞാൻ കൊടുക്കാൻ പോണ ഫസ്റ്റ് സാധനം പിടിച്ച നോക്ക് ഇത് ഇത് ഇതല്ലേ ഇത് ഓക്കെ ആ അല്ലെന്ന് ഇത് പറയാനുള്ള പേര് എനിക്കറിയില്ല ചെയ്ത് കാണിക്കാം ചെയ്ത് കാണിക്കാം ഇങ്ങനെ വെച്ചപ്പോ ഇങ്ങനെ ഇത് ക്ലിപ്പിന്റെ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് ക്ലിപ്പ് ഓക്കെ ക്ലിപ്പ് ഒന്നേ
കൗണ്ട് ചെയ്തോട്ടോ മോൻ എത്രയാണ്. കൈ കൈ കാണിച്ചോ. ഇത് ആ ഇത് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ എന്താണ്? ഇതാ ഇത് ടിക്ടാക്ക്. രണ്ട്. ഇനി എന്താ അടുത്തത്? കൈ ടച്ച് ചെയ്ത് നോക്കോ. ഇതാ. ഇനി അടുത്തത് എനിക്ക് രണ്ടേ. എന്താ ഞാൻ പോയിന്റ് മോന്റെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ശരിക്കും പറഞ്ഞ വരുൺ എനിക്ക് തന്ന ക്ലൂ പ്രമാണിച്ചത് ഒരെണ്ണം കൊടുത്താ മതി. പക്ഷെ ഞാൻ അത്ര ദുഷ്ടിയല്ലാത്തത് കൊണ്ടും രണ്ട് പോയിന്റ് ഓൾറെഡി രണ്ടോടെ മൂന്നോടെ കിട്ടിക്കഴിഞ്ഞ രണ്ടോടെ കിട്ടിക്കഴിഞ്ഞാ ഈക്വലാവും. മൂന്ന് കിട്ടിക്കഴിഞ്ഞാ മൂന്നെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാ വരും ജയിക്കും. ഇതാണ് കൈ തിരിഞ്ഞത്. ഇതാണ് ഉലുവ. ഇനി അടുത്തത് പേരൊക്കെ എനിക്കറിയില്ലട്ടോ. അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ബിബി. എന്നെ പ്ലേറ്റില് തൊടിയിച്ച് ഇത് രണ്ട് മോൻ ജയിച്ചു നാല് ഇത് അഞ്ചാമത്. ഇതാണ് പരിപ്പ്. ഇനി അടുത്ത സാധനം ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഓ മോൻ ഇങ്ങനത്തെ വെള്ളവും പുട്ടിന്റെ പുട്ടിന്റെ കൂടിയൊക്കെ എടുത്ത് വെച്ചതല്ലേ. അയ്യോ ഞെങ്ങിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഇതേലൊക്കെ എനിക്ക് തൊട്ടപ്പോ മനസ്സിലായി. ഞാൻ എല്ലാം ചെറുക്കണല്ലേ ചായ കൊണ്ടിട്ട്. ഇവിടെ ഞാൻ മാറ്റിട്ടുണ്ട്. ഇനി അടുത്തത് പിടിയോ എന്തോട്ടില്ല സാധനത്തിന് സോയാബീൻ. ഇനി അടുത്തത് എത്രാമത്തെ എന്നറിയില്ല തീരെ. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളു മൂന്നെണ്ണം കൂടെ ഉള്ളു. അപ്പൊ ഏഴാമത്തെ അടുത്തത് ഇത് ജയിക്കുന്നു. കാരണം ഈ എന്റെ കയ്യിലുള്ള രണ്ട് സാധനങ്ങൾ ഒരെണ്ണം മനസ്സിലാവുന്ന ഇതെന്തായാലും പറയും. പെൻസിൽ ബാറ്ററി
ബാറ്ററി അഞ്ച് ജയിച്ച് ഇത് മറ്റേ പാസ്തക്ക് വേണ്ടി എടുത്ത അതിന്റെ പാസ്തക്ക് വേണ്ടി എടുത്തത് അതേ എന്നാൽ ഇതാണ് എനിക്ക് മനസ്സിലാവേണ്ടത് ചലഞ്ച് ഞാൻ വിജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോ ഇനി അടുത്തൊരു ചലഞ്ച് ഇവള് വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. അതെ കണ്ടറിയാം. അപ്പൊ ഗൈസ് ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, ഇത് ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമുണ്ടോ? ഞാൻ ഇവിടെ ജോലിക്ക് ജോലിന്ന് കൊണ്ടുവരണ എഴുന്ന് കൊണ്ടുവന്ന് വണ്ടിയിലിരുന്ന് ഞങ്ങൾ വീട്ടിൽ കയറുമ്പോൾ സംസാരിച്ച് ഓക്കെ റെഡി. വീട്ടിൽ കയറി നേരെ ഇവിടെ കുളിക്കാൻ കയറി. കാരണം ഇപ്പൊ ഈ അവസ്ഥ കൊണ്ട് നേരെ തന്നെ കുളിക്കാൻ കയറും. അത് കുളിക്കാൻ കയറി ആ നേരം കൊണ്ട് ഞാൻ ഒറ്റടിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇപ്പൊ ഏകദേശം അവിടെ രാത്രി സമയം 2:21 രാത്രി. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ഇരിപ്പ് തന്നെയാണ്. അതെ, ഇപ്പൊ 2:30 ആയാലും ഞങ്ങൾ കുറച്ചു ഫുഡ് കഴിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു എന്താ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചലഞ്ച് ഞങ്ങൾ കുറെ നാളായി എടുത്തിട്ട് അപ്പൊ എന്താ പറയുക, വീട്ടിലിരുന്ന് എടുക്കാൻ പറ്റിയൊരു ചലഞ്ച് ഇങ്ങനത്തേക്കാണ്. അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളത് എന്തായാലും പറയാം. എന്തായാലും ഇപ്പൊ ജോലി ചെയ്യടത്തൊന്ന് തിരിച്ചു കയറുന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പറയുക, കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും എല്ലാം ഉപദേശങ്ങളും എല്ലാം അറിയിക്കുക. എന്തെങ്കിലും തെറ്റുപറ്റുകൾ സംഭവിച്ചെങ്കിൽ അതെ ക്ഷമിക്കണം, കാരണം ഇതൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ ടൈമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങൾ അതിനനുസരിച്ച് എന്താ പറയാ, ഇമ്പ്രൂവ്മെന്റ് ഞങ്ങളുടെ വീഡിയോസിൽ ഇമ്പ്രൂവ്മെന്റ്സും എല്ലാം ഞങ്ങള് നുറുങ്ങ് വിധികളൊക്കെ പ്രയോഗിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.